കോൺഗ്രസിന്റെ കവളങ്ങാട് ബ്ലോക്ക് സെക്രട്ടറി വി കെ റഷീദ് സി പി എമ്മിൽ ചേർന്നു. വർഷങ്ങൾക്ക് മുമ്പ് സി പി എമ്മിൽ നിന്നും കോൺഗ്രസിലെത്തിയ റഷീദ് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികളിൽ അംഗമായിരുന്നിട്ടുണ്ട്. മുൻ സി പി എം നേതാവ് അഡ്വക്കേറ്റ് പി എസ് എ കബീർ കോൺഗ്രസിൽ ചേർന്നതിന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകിയിരിക്കുകയാണ് സി പി എം. മുൻ സി പി എം നേതാവ് അഡ്വക്കേറ്റ് പി എസ് എ കബീർ കോൺഗ്രസിൽ ചേർന്ന് ദിവസങ്ങൾക്കകമാണ് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി വി കെ റഷീദ് സി പി എമ്മിൽ ചേർന്നിരിക്കുന്നത്. കോൺഗ്രസിന് സി പി എമ്മിന്റെ ചുട്ട മറുപടി. വി കെ റഷീദ് കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് അംഗമായും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം പാർട്ടിയിൽ മടങ്ങിയെത്തിയ വി കെ റഷീദിനെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ അനിൽകുമാർ ചെങ്കോടി നൽകി സ്വീകരിച്ചു. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ ആർ അനിൽകുമാർ, എ എ അൻഷാദ്, ആന്റണി ജോൺ എം എൽ എ, ഷാജി മുഹമ്മദ്, കെ ഇ ജോയി തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ മന്ത്രിമാരും കേരളത്തിലെ ജനങ്ങളോട് തന്നെ നേരിട്ട് സംവദിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മഞ്ചേശ്വരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് 140 അസംബ്ലി മണ്ഡലങ്ങളിൽ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു തീരുമാനം കൂടി വന്ന ദിവസമാണ് സൗദ് റഷീദ് സി പി എമ്മിനോടൊപ്പം ചേരാനായി തീരുമാനിച്ചതെന്നുള്ളത് പ്രത്യേകതയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേരളത്തിൽ വലിയ മുന്നേറ്റം സൃഷ്ടിക്കുന്നതിനാവശ്യമായിട്ടുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അപകസിക്കുക, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം എങ്ങനെയെങ്കിലും തകർക്കുക എന്ന് ലക്ഷ്യം വെച്ച് കോൺഗ്രസും യു ഡി എഫും ബി ജെ പിയോടൊപ്പം കൈകോർത്ത് നിന്ന് ഇവിടെ നിലപാടുകൾ സ്വീകരിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. കെ സി വി ന്യൂസ്, കവളങ്ങാട്.